അങ്ങനെ ഇന്ത്യ ആദ്യ ഏകദിന മത്സരത്തിൽ ഓസ്ട്രേലിയയോട് തോറ്റു തുന്നം പാടിയിരിക്കുകയാണ്. ഇന്ത്യ 9 മാസങ്ങൾക്ക് ശേഷമാണ് ക്രിക്കറ്റ് കളത്തിലേക്ക് തിരിച്ചെത്തിയത് തന്നെ. എന്നാൽ ശിഖർ ധവാനും ഹർദിക് പാണ്ഡ്യയും ഒഴിച്ച് ബാക്കി ഒരാളിൽ നിന്നും നല്ലൊരു പ്രകടനം ഉണ്ടായില്ല. അതിനേക്കാൾ ഏറെ പ്രശ്നമായി തോന്നിയത് വിരാട് കോഹ്ലി തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി പിഴവുകൾ എടുത്തു കാണിച്ച മത്സരം കൂടിയായിരുന്നു ഇത്. ആരോൺ ഫിഞ്ച് അത് തിരിച്ചറിഞ്ഞാണ് തന്ത്രങ്ങൾ ഒരുക്കിയതും. ഇന്ത്യയുടെ നിരയിൽ അപ്രതീക്ഷിതമായി ഇടം പിടിച്ച താരമായിരുന്നു നവദീപ് സൈനി. എന്നാൽ പുറംവേദന ശക്തമാണെന്ന് സൈനി നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നു. പകരം ടി നടരാജൻ ടീമിൽ ഇടം പിടിച്ചിരുന്നു. നേരത്തെ T20 ടീമിൽ മാത്രമായിരുന്ന നടരാജനെ ഏകദിന ടീമിലും കളിപ്പിച്ചിരുന്നു. എന്നാൽ സൈനിയെ പുറംവേദന ഉണ്ടായിട്ടും കളിപ്പിക്കാനുള്ള തീരുമാനം കോഹ്ലിയാണ് എടുത്തത്. അത് മത്സരത്തിൽ വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. 10 ഓവറിൽ 83 റൺസാണ് സൈനി വിട്ടുകൊടുത്തത്. 8 ഫോറും 2 സിക്സറുമാണ് സൈനി വഴങ്ങിയത്. ഫീൽഡിംഗിലും സൈനി പരാജയമായി. കോഹ്ലിയുടെ ആദ്യത്തെ പരാജയം ഇതായിരുന്നു. വിരാട് കോഹ്ലി തീർച്ചയായും നല്ല മൂഡിലായിരുന്നു ക്രീസിലെത്തിയത്. മോശം ഷോട്ട് കളിച്ച് മയങ്ക അഗർവാൾ പുറത്തായത് കോഹ്ലി കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് കോഹ്ലിയുടെ ഹുക്ക് ഷോട്ട് മിസ്ഹിറ്റായി മാറിയത്. അനായാസ ക്യാച്ച് ആദം സംഭ വിട്ടുകളയുകയും ചെയ്തു. കോഹ്ലിയെ പോലൊരു താരത്തെ വിട്ടുകളഞ്ഞതിന് അധികം ഓസീസ് ദുഃഖിക്കേണ്ടി വന്നില്ല. 2 ഫോറും 1 ക്ലാസിക് 6 അടിച്ച കോഹ്ലി പിന്നീട് ഓസീസിനെ ഉറപ്പിച്ചു. പക്ഷേ മയങ്കിനെ പോലെ അനാവശ്യ ഷോട്ട് കളിച്ച് കോഹ്ലി വിക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു. ഷോർട്ട് ബോളിന് മോശം ഷോട്ട് കളിച്ച കോഹ്ലി ഫിഞ്ച് ക്യാച്ച് എടുത്ത് പുറത്താക്കുകയായിരുന്നു. വിരാടിന്റെ ക്യാപ്റ്റൻസിയാണ് ഏറ്റവും അബദ്ധമായത്. ഫീൽഡിംഗ് പ്ലേസ്മെന്റുകൾ വളരെ മോശമായിരുന്നു. റൺ നിരക്ക് കുറയ്ക്കാൻ ഏറ്റവും പ്രധാനം ഫീൽഡിംഗിലെ മികവാണ്. എന്നാൽ സ്മിത്തും ഫിഞ്ചും അനായാസമാണ് ഗ്യാപ്പുകൾ കണ്ടെത്തിയത്. ഇന്ത്യ ഒരിക്കൽ പോലും ആധിപത്യം പുലർത്തുവാൻ ടീം അനുവദിച്ചതുമില്ല. ഇന്ത്യയുടെ ഫീൽഡിംഗിലെ പാളിച്ചകൾ മനസ്സിലാക്കിയാണ് ഗ്ലെൻ മാക്സ്വെൽ പോലും അനായാസം കളിച്ചത്. ഡെത്ത് ഓവറുകളിൽ ബൗണ്ടറി ലെയർ ഫീൽഡർമാർ ഉണ്ടായിരുന്നില്ല. പലരും സർക്കിളിന് ഉള്ളിലാണ് നിന്നത്. എന്തിനാണ് ഇത്തരമൊരു ഫീൽഡ് വെച്ചതെന്ന് കോഹ്ലിക്ക് മാത്രമേ അറിയൂ. സാധാരണ ക്യാപ്റ്റന്മാരൊന്നും ഇങ്ങനെ ചെയ്യത്തുമില്ല. എന്തായാലും സോഷ്യൽ മീഡിയയിലടക്കം കോഹ്ലിയുടെ ക്യാപ്റ്റൻസിക്ക് വലിയ വിമർശനങ്ങൾ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി അടുത്ത മത്സരത്തിൽ നമുക്ക് കാണാം എന്താകുമെന്ന്. കൂടുതൽ കായിക വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.